മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് ബാലയരങ്ങ് കലാപഠന ശില്പശാല സംഘടിപ്പിച്ചു. കവിയും എഴുത്തുകാരനുമായിരുന്ന രാജാനന്ദൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മെയ് 5, 6, 7 തീയതികൾ കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന ബാലയരങ്ങ് സംസ്ഥാന കലാപഠന ശില്പശാലയുടെ ഭാഗമായാണ് ബാലയരങ്ങ് പാലക്കാട് ജില്ലാ കലാപഠന ശില്പശാല വട്ടേനാട് LP സ്കൂളിൽ സംഘടിപ്പിച്ചത്. എഴുത്ത്, വായന, നൃത്തം, അഭിനയം, സംഗീതം, ചിത്രകല, ക്രാഫ്റ്റ് മേക്കിംഗ്, സിനിമ തുടങ്ങിയ വിഷയങ്ങളിലാണ് കലാപഠന ശില്പശാല സംഘടിപ്പിച്ചത്. ജമാ ബാബു നൃത്തത്തിലും പ്രൊഫസർ അബ്ദുൾ കരീം ചിത്രകല, രാജൻ മനുഷ്യരി സിനിമ, പ്രസാദ് പൊന്നാനി സംഗീതം, സുരേഷ് എഴുവന്തല നാടൻപാട്ട്, പ്രൊഫസർ അബ്ദുൾ കരീം അഭിനയം എന്നിവയിൽ ക്ലാസുകൾ നയിച്ചു. കവിയും എഴുത്തുകാരനും നിരൂപകനുമായ രാജാനന്ദൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നാളെയുടെ വാഗ്ദാനങ്ങളും പ്രതിഭകളുമായ നിരവധി കൊച്ചുകൂട്ടുകാർ ഏകദിന ശില്പശാലയിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നന്മ ജില്ലാ പ്രസിഡന്റ് KPS പയ്യനടം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സുഭകൻ, തെറ്റാലിക്കൽ I ചന്ദ്രമതി ടീച്ചർ, പ്രിയങ്ക പവിത്രൻ, PT ബാലകൃഷ്ണൻ, സുധീർ പൊന്നേങ്കോവിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഗോപാലകൃഷ്ണൻ മാവറ, നന്മ ജില്ലാ സെക്രട്ടറി അച്യുതൻ രംഗസൂര്യ എന്നിവരും സംസാരിച്ചു. നന്മയുടെ ഒരു ഉപഘടകമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാലയരങ്ങ് എന്ന ഘടകമുണ്ട്. അതിൻ്റെ നേതൃത്വത്തിലാണ് ബാലയരങ്ങിലെ അംഗങ്ങളായിട്ടുള്ളവരും അല്ലാത്തവരുമായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും ജില്ലകളിലും പിന്നീട് സംസ്ഥാന തലത്തിലും ബാലയരങ്ങ് കലാപഠന ശില്പശാല നടക്കുന്നത്. വിവിധ വിഷയങ്ങളെ കുറിച്ചിട്ട്, നൃത്തം, നാടകം, സിനിമ, പാട്ട്, ചിത്രകല തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ, അധ്യാപകരുടെ പരിശീലനമാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ആ ഓരോ മേഖലയിലും താല്പര്യമുള്ള കുട്ടികളെ അതത് ക്ലാസ്സുകളിലേക്ക് മാറ്റിയിരുത്തിയിട്ട് നമ്മൾ അവർക്ക് പ്രത്യേകമായ ക്ലാസ് നടത്തുന്നുണ്ട്. ചില ക്ലാസ്സുകൾ ജനറലായിട്ട്, ഇപ്പോൾ സാഹിത്യ രചന പോലെയുള്ള ക്ലാസ്സുകൾ ജനറലായിട്ട് നടക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയാണ് അധ്യാപകരായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജില്ലയുടെ വിവിധ